ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി ബാഗാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ക്യാൻവാസ് ഇങ്ങനെ മടക്കി വെച്ചത്. ക്യാൻവാസ് ഇല്ലെങ്കിൽ അരിയുടെ ചാക്കെടുക്കാം. ഓക്കെ, മടക്കി വെച്ച ശേഷമുള്ള അളവുകൾ ഞാൻ പറഞ്ഞുതരാം എത്രയാണെന്നുള്ളത്. ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ നീളം വന്നിട്ട് 11 ഇഞ്ചും വീതി വന്നിട്ട് നമ്മൾക്ക് 15 ഇഞ്ചും. ഓക്കെ, 15 ഇഞ്ച് വീതിയാണ്. ഫോൾഡ് ചെയ്യുമ്പോഴുള്ള നീളമാണ് നമ്മൾ നേരത്തെ 11 കാണിച്ചത്. ശേഷം നമ്മൾ അതിനെ വീണ്ടും മടക്കി. മടക്കിയ ശേഷം മടക്കിയ കോർണറിൽ നിന്നും കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ഭാഗം, ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നും മാർക്ക് ചെയ്യേണ്ടത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇത് നമുക്ക് 2.5, 3 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 3, 3 എടുക്കാം, 4, 4 എടുക്കാം, 5, 5 എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു വിട്ട് വരുവേ, അടിയിലുള്ള ആ ഒരു ഇതാണ് വരിക. നമ്മളൊരു ബോക്സ് കൊടുത്തു, അപ്പോൾ അടിയിൽ ആ ഒരു ബാഗിനൊരു ഇതുമാതിരി വരും, സ്ക്വയർ മാതിരി വരും, അതാണിത്. ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. നേരെ മാർക്ക് ചെയ്ത ശേഷം ഇവിടേക്കോ അങ്ങനെ ഇരുന്നോട്ടെ, ഇങ്ങനെ ഒരു കർവ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ബാഗിൻ്റെ വണ്ണവും നീളമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. ആദ്യം ചെറുതൊന്നും ഉണ്ടാക്കിയെന്നൊക്കെ പിന്നെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് വലുതുണ്ടാക്കുക. നമ്മളിങ്ങനെ ഒരു കർവ് കൊടുത്തു കേട്ടോ. ദേ കണ്ടോ, ഇത് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഹാൻഡ് ബാഗ് അതിൽ ഇത് നമ്മൾ ബട്ടൺസ് ഇതാക്കി കഴിയുമ്പോൾ ഹാൻഡ് ബാഗായി ഉപയോഗിക്കാം. പക്ഷേ അതാണ് ഭംഗി നമുക്ക് കുറച്ച് പോകുമ്പോഴൊക്കെ. പിന്നെ നമുക്ക് ലഞ്ച് ബോക്സ് ബാഗായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്ത് രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. സോ മാർക്കറ്റിൽ പോകുമ്പോൾ അതിനും കൊണ്ടുപോകാം. ഇതേ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ രണ്ട് തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ഉള്ളിൽ ലൈനിങ്ങും ഒന്ന് നല്ല പുറത്തേക്കായിട്ടുള്ള പീസുമായിട്ട് രണ്ട് പീസ് തുണി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല. അതെ, ഈ ഒരു അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇതേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടോ, ഇപ്പോൾ ഒന്ന് പ്രിൻറ്റഡ് ഫാബ്രിക്കും ഒന്ന് പ്ലെയിൻ ഫാബ്രിക്കുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ അടിയിലും ഒന്ന് മേലെയും വെച്ച ശേഷം നമ്മൾ ചുറ്റും അടിച്ചു കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ നടുക്ക് ക്യാൻവാസ് അല്ലെങ്കിൽ അരിയുടെ ചാക്ക്, ഒരു ഭാഗത്ത് തുണി മറ്റേ ഭാഗത്ത് വേറെ തുണി, ചുറ്റും നമ്മളിങ്ങനെ വെച്ച ശേഷം അടിച്ചു കൊടുക്കുക. അതായത് എല്ലാം കൂടി ഒരു പീസാക്കുക, അതാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ചുറ്റിച്ചൊന്ന് അടിച്ചു കൊടുക്കുക ഫുള്ളായിട്ട്. അതിൻ്റെ ആ കെറുവേൻ്റെ അവിടെയും അതിൻ്റെ എല്ലാ ഭാഗത്തും ചേർത്ത് വെച്ച മൂന്നും കൂടി കൂട്ടി അങ്ങ് ഒരൊറ്റ അടി അങ്ങ് അടിക്കുക. ശേഷം നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്, കാണിച്ചിരുന്നത് ഇങ്ങനെ. അതിൻ്റെ ഒരു വശം ഇങ്ങനെ, മറുപുറം ഇങ്ങനെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിന് പൈപ്പിംഗ്, നല്ലൊരു പൈപ്പിംഗ് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ക്രോസ് പീസ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഉൾവശത്ത്, അടിവശത്ത് നമ്മൾ ഈ തുണി വെക്കുന്നു. അപ്പം ഞാൻ ഈ ക്ലോത്ത് ലൈനിങ് മെറ്റീരിയലിൻ്റെ തുണി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കെറുവിൽ കൂടി പൈപ്പിംഗ് ചെയ്യണം. ഈ ഒരു കെറുവിൽ മാത്രം പൈപ്പിംഗ് പാടുള്ളൂ, ഈ കെറുവിലും പൈപ്പിംഗ് ചെയ്യണം. രണ്ട് കെറു, യു ഷേപ്പ് കെറുവിൽ രണ്ടിലും പൈപ്പിംഗ് ചെയ്യണം. അപ്പം ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. അതിനായിട്ട് നമ്മളത് വയ്ക്കേണ്ടത് നമ്മളുടെ ഉള്ളിലുള്ള തുണി തന്നെ വെക്കേണ്ടത്. പ്രിൻ്റഡ് ക്ലോത്താണ് ഞാൻ പുറത്ത് വരുന്നത്. ഇങ്ങനെ വെച്ച ശേഷം അടിച്ചിട്ട് പുറത്തേക്ക് നമ്മൾ തിരിച്ചിടുമ്പോൾ ഇങ്ങനെയൊരു ബോർഡർ മാതിരി അതിന് വരും. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. കെറുവിൻ്റെ വശത്താണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇതിങ്ങനെ വെച്ച ശേഷം 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ്, ഓക്കെ, തുമ്പിൽ വെച്ച ശേഷം ആ ചുറ്റിച്ച് നമ്മൾ അടിച്ചുവിടുക. ഇങ്ങനെ അടിച്ചുവിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രോസ് പീസ് മാത്രമേ വലിച്ചു പിടിക്കാൻ പാടുള്ളൂ, അടിയിലുള്ള സംഭവം വലിച്ചു പിടിക്കാൻ പാടില്ല. വേറെ ത്രെഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് കാണാൻ പറ്റുന്നുണ്ടാവും തയ്യൽ, അല്ലേ, തയ്യൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനാണ് ഞാൻ സെയിം ത്രെഡ് എടുക്കാതിരുന്നത്. പക്ഷേ അപ്പുറത്തേക്ക് മറുപുറം ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ത്രെഡ് എടുക്കാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ തയ്ച്ചിടുക. നല്ല നീറ്റ് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദേ ഇങ്ങനെ നമ്മൾ തയ്ച്ചു വരും കേട്ടോ. ദേ കണ്ടോ, അപ്പോൾ നമ്മുടെ പേജ് കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക, ബാഗ് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയുമോ, അതിൻ്റെ പീസ് നമ്മളിത് ഇങ്ങനെ ആക്കിയ ശേഷം ഒരു മടക്ക് മടക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത്രയും സിമ്പിളായിട്ടൊരു കാര്യമുള്ളൂ. നമ്മളുടെ വീട്ടിലൊക്കെ അരിച്ചാക്ക ഉണ്ടാവും, അല്ലെങ്കിൽ ആട്ടം മേടിച്ച വലിയ കവറുകൾ ഉണ്ടാവും,
അല്ലേ പ്ലാസ്റ്റിക് ചാക്ക് ഉണ്ടാവും, അത് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അതെ, ഇങ്ങനെ നമ്മൾ വെച്ച ശേഷം ഇങ്ങനെ അടിച്ചു കൊടുക്കുക. തുമ്പ് നല്ല അടിപൊളിയാക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നാലും ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ആ ഡ്രസ്സിന് കേട്ടോ. ആ ഒരു നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബാഗ് എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മൾ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ ചെയ്യണത്. അതേപോലെ തന്നെ ഇതിലും കണ്ടോ, ഡ്രസ്സിലൊക്കെ നമ്മൾ ചെയ്യില്ലേ നമ്മൾ പൈപ്പിങ് അത് തന്നെയാണ് സംഭവം. അതെ കണ്ടോ, മേളിലും താഴെയും നമ്മൾ ഈ ബാഗിന് ചെയ്തിട്ടുണ്ട്. അത് കണ്ടല്ലോ, കണ്ടോ, മേളിലും താഴെയും മാത്രം പൈപ്പിങ് ചെയ്തിട്ടുണ്ട്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഭാഗത്തിന് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, അതേപോലെ അങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ഇത്തിരി നീളക്കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയും വയ്ക്കുമ്പോൾ കറക്റ്റ് ആവും. ഈ ഭാഗം എടുത്ത് ഇങ്ങനെ വെച്ച ശേഷം അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡും ചെയ്യണം കേട്ടോ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചു, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ആ ഭാഗത്തൊന്ന് അടിച്ചു കൊടുക്കുക. അതെ, പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ തുന്നൽ കാണാതിരിക്കാൻ ഞാൻ പൈപ്പിംഗ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. കാരണം ഇതിപ്പോൾ ഉണ്ടോ, ഈ ഒരു സ്റ്റിച്ച് നമുക്കിങ്ങനെ നൂലിങ്ങനെ നിൽക്കും, അത് കാണാതിരിക്കാൻ ഞാൻ പൈപ്പിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ അതെ, ഈ ഒരു സൈഡ് ചെയ്തു, ഇതേപോലെ തന്നെ മറുപുറവും നമ്മൾ ചെയ്യാം. അതെ, ഇങ്ങനെ വെച്ചു, ശേഷം നമ്മൾ ഇങ്ങനെ ആക്കി, അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും ഇങ്ങനെ കേട്ടോ, ഈ ഒരു ഭാഗവും ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മൾ അതും അടിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡും അടിക്കുമ്പോൾ ആ രണ്ട് ലൈനിൻ്റെ ഭാഗവും, അതായത് ആ ഒരു സ്റ്റിച്ച് അവിടെ നിൽക്കും. കുഴപ്പമൊന്നുമില്ല നിൽക്കുന്നതുകൊണ്ട്. ഞാനങ്ങനെ നിൽക്കാതിരിക്കാനായിട്ട് ഇതേ ഇപ്പം നേരത്തെ നമ്മളൊരു പൈപ്പിംഗ് കൊടുത്തില്ലേ, ഒരു ഒന്നരഞ്ച് തയ്യൽ തുമ്പെടുത്തിട്ട് അതേപോലെ തന്നെ പൈപ്പിംഗ് അടിയിലേക്ക് ഇതിലേക്കും കൊടുക്കുക. അപ്പം നമുക്കിത് കണ്ടോ, ഇങ്ങനെ വഹിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഉൾവശത്ത് നൂലൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിരിക്കുകയും ചെയ്യും. പിന്നെ സ്റ്റിച്ച് സ്ട്രോങ് ആയിരിക്കുകയും ചെയ്യും. ഇത് കണ്ടോ, ഇത് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ തയ്ച്ച ശേഷം നമ്മൾ ദേ ഇങ്ങനെ തിരിച്ചിടുക, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ദേ ഇങ്ങനെ ആക്കിയിട്ട് ദേ ഇങ്ങനെ ഒന്ന് തയ്ച്ച് തിരിച്ചിടുക കണ്ട. എന്നിട്ട് ഒരൊറ്റ അടി കൊടുക്കുക. ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്യാം. രണ്ട് സൈഡിൽ വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അതൊരു നീറ്റായിട്ട് ഉള്ളിലുണ്ടാവും, അതിനാണ് ഞാൻ അങ്ങനെ ചെയ്തത് കണ്ടോ. രണ്ട് സൈഡും ചെയ്തെടുത്ത് ഇപ്പോൾ കണ്ടല്ലോ, ആ സ്റ്റിച്ച് കാണാതെ ഉള്ളു നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്കിത് തിരിച്ചിടാം. ഇനി അതിന് മുമ്പ് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ആ ഓപ്പനിങ്ങിൻ്റെ അവിടെ ഒരു തയ്യൽ കൊടുക്കണം, ഈ ഓപ്പനിങ്ങിൻ്റെ അവിടെ ഒരു തയ്യൽ കൊടുക്കണം. അതായത് ഈ മേളിൽ കണ്ടോ, ഇവിടെ മാത്രം രണ്ടെണ്ണം കൂടി വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അത് അടിച്ച് കൊടുത്തിട്ട് തയ്യൽ ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ തയ്ച്ച് ആക്കിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചിടുക. ഇട്ട ശേഷം ദേ ബാഗ് ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്കിതിൻ്റെ വള്ളി ശരിയാക്കണം. വള്ളി ശരിയാക്കാനായിട്ട് ഞാൻ രണ്ട് തുണി എടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. മൂന്ന് ഇഞ്ച് വണ്ണമുള്ള തുണി എടുത്തിരിക്കുക. അതെ, ഇങ്ങനെ ആദ്യം മടക്കി, ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കിയിട്ട് തുമ്പിൽ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കണില്ല, അതെ അടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമ്മളെന്താ ചെയ്യുക, ഇതിൻ്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്തു, ഇവിടെ ഫിക്സ് ചെയ്തു, അതേപോലെ അപ്പുറത്തതിലും ഫിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെയും ഫിക്സ് ചെയ്യുക, മറ്റത് ഇവിടെയും ഫിക്സ് ചെയ്യാം. അപ്പം ഞാനത് ഫിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ, നല്ല രസമില്ലേ ബാഗ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, നമുക്കിവിടെ ഒരു ഓപ്പനിങ് ഉണ്ട് സൈഡിൽ കണ്ടോ. ആ ഒരു ആ അവിടെ നമ്മളൊരു തയ്യൽ കൊടുത്തവിടെ അത് വെച്ച് നമുക്കൊന്ന് ഗ്ലൂ ഇടാം, ഗ്ലൂ ചെയ്യാം. അതേപോലെ തന്നെ അത് നമുക്ക് ക്ലോസും ചെയ്യണം കണ്ടോ, അത് നമുക്കൊന്ന് അടച്ചും കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കാം. പിന്നെ അത് പോകില്ല.
നമ്മളങ്ങനെ അടിച്ചു കേട്ടോ, രണ്ടും രണ്ടു വശവും ചേർത്ത് അടിച്ചു. അതേപോലെ തന്നെ അതിൽ നമ്മൾ ഒരു ഫ്ലവറും വെച്ചു കൊടുത്തു ആ തയ്യലിൻ്റെ അവിടെ. അപ്പോൾ നോക്കിക്കേ, നമ്മളുടെ ബാഗ് റെഡി ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് നമ്മളിങ്ങനെ ഒരു ബട്ടൺസ് വെച്ചിട്ടൊരു ഇതിട്ട് കൊടുക്കില്ലേ, അത് വേണമെന്ന് വെച്ചാൽ നമുക്കത് ക്ലോസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടംമാരെ ചെയ്യാം. നമുക്ക് ഒരു ഷോ ബട്ടൺ വെച്ചിട്ട് ഇവിടെ നിന്ന് നൂല് ഇത് വെച്ചിട്ട് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ചെയ്യാം. കണ്ടേ, നല്ല ഒരു ഭംഗിയുള്ളൊരു ബാഗായിട്ടുണ്ട്. നല്ല ഏത് രീതിക്ക് നമുക്ക് പുറത്ത് പോകുമ്പോൾ എടുക്കാം, എല്ലാം ചെയ്യാം പറ്റുന്നൊരു ബാഗ്. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജിലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.